ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇതിന് വേണ്ടി ഒരു ബോളിലോട്ട് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് സാധാരണ വെള്ളം വെച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതാ ഇപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി വേവിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടി ചിക്കനൊക്കെ വേവിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഞാനിത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇതുപോലെ 2 വലിയ ബോളാക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം 1 ബോളെടുത്ത് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. ഒരുപാട് കനം കുറയാതെ അത്യാവശ്യം കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതുപോലെ 1 അടപ്പ് വെച്ച് ഇതൊരു റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൽ നിന്നും ഓരോ റൗണ്ട് എടുത്തു വെച്ചതിന് ശേഷം ബാക്കി വന്ന മാവ് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നേരത്തെ പോലെ തന്നെ അടുത്ത ബോളും ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഇതുപോലെ തന്നെ ഓരോ റൗണ്ടും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന മാവ് മാറ്റിവെക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കിയിൽ നിന്നും ബാലൻസ് വന്ന മാവും ഇതിൽ നിന്നും ബാലൻസ് ആയിട്ടുള്ള മാവ് 2 കൂടി 1 ബോളാക്കി എടുത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 എടുത്ത് ഇതുപോലെ 4 ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നടുവിലായി കട്ട് ചെയ്യരുത്, നടുഭാഗം ഒന്ന് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ടെടുക്കാം. എന്നിട്ടൊരു ബോളിൽ കുറച്ച് മൈദയും വെള്ളം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാവിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താക്കി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ ഒരു ബോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇതളും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കണം. ഒരു ഇതൾ വെച്ചതിന് ശേഷം ഇതുപോലെ അടുത്ത ഇതളും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ 4 ഇതളും നമുക്കൊന്ന് ചുറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ എത്ര പണിയുള്ളൂ, നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും കരുതണ്ട, ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാനും നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിരിക്കണം. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇല്ലെങ്കിൽ ഉള്ളിലുള്ള ഈ ഫില്ലിങ്ങിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇത് വേവാതെ ഇരിക്കും. ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം.
ഓരോ സൈഡും ഇതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ അതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണാൻ നല്ല റോസാപ്പൂ പോലെ ഭംഗിയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്കിതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.